ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഗപ്പി മൂവിയിലെ തനിയെ എന്നുള്ള സോങ്ങിന്റെ ഈ ഒരു പോർഷൻ എടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഫുൾ ലെങ്ത് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് ഒക്കെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എടുത്തു തുടങ്ങി. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് എ ഷാർപ്പിന്റെ ഫ്ലൂട്ട് ആണ്, ഇതിലാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളെ കയ്യിലുള്ളത് ഏത് ഫ്ലൂട്ട് ആണെങ്കിലും ആ ഫ്ലൂട്ടിൽ മാക്സിമം ഞാനിപ്പോ ഈ പറയുന്ന നോട്ടുകൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഞാൻ എടുക്കുന്നത് ഹിന്ദുസ്ഥാനിയിലെ 3 ഫിംഗർ മെത്തേഡിലാണ് നോട്ടുകൾ പറയുന്നത്. ഓക്കെ, ഹിന്ദുസ്ഥാനിയിലെ 3 ഫിംഗർ മെത്തേഡിലാണ് നോട്ടുകൾ പറയുന്നത്. അത് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഒരുപാട് സജഷൻസ് വരുന്നുണ്ട് സോങ്ങിന്റെ, അതൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നോട്ടിന്റെ കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലെല്ലാം നോട്ടുകൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളുടെ നോട്ടുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഫ്ലൂട്ടിന്റെ ലെസൺസ് എടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു റൂട്ട് കിട്ടും. അതിനുശേഷം മാത്രം എന്തായാലും നിങ്ങൾ ഫ്ലൂട്ട് അതായത് ഓർഡർബോർഡിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബേസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓരോ നോട്ടുകളുടെ സ്ഥാനങ്ങൾ എവിടെയെന്ന് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് പായിൽ നിന്നാണ് നോട്ട് ആരംഭിക്കുന്നത് കേട്ടോ. ബേസ് പാ, ബേസ് പാ എന്ന് പറഞ്ഞാല് ഇതാണ് ബേസ് പാ. എല്ലാ ഹോളും അടച്ചിട്ട് വായിക്കുന്നതാണ് ബേസ് പാ. ഓക്കെ, ആ ബേസ് പായിലാണ് നമ്മൾ നോട്ടുകൾ. അതാണ് നോട്ട് വരുന്നത്. പക്ഷെ നീ വായിക്കുമ്പോ നമ്മളൊന്ന് അടിച്ചു വായിക്കണം. രണ്ട് പാ വരുന്നുണ്ട്. രണ്ടാമത്തെ പാ എങ്ങനെ വെച്ചാൽ നമ്മള് ഫ്ലൂട്ട് കുറച്ച് ഉള്ളിലേക്ക് ആക്കണം, അപ്പോഴാണ് ആ നോർമൽ പായുടെ താഴത്തുള്ള ഒരു നോട്ട് പോലെയാണ് വരേണ്ടത് കേട്ടോ. കേട്ടോ, ഇതാണ് ബേസ് പാ. അതൊന്ന് ഉള്ളിലേക്ക് നമ്മൾ വായിക്കുന്നതിന്റെ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പാ പ്ലെയിൻ ആയിട്ട് വായിക്കുക, എന്നിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഉള്ളിലേക്ക് ആക്കുക. അതായത് നോർമലായിട്ട് നമ്മൾ വെക്കുന്ന കണ്ടോ, ഉള്ളിലേക്ക് ഫ്ലൂട്ട് ഒന്ന് എന്താ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ടിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മനസ്സിലായല്ലോ, പാ ബേസ് ആയിട്ടുള്ള പാ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക, എന്നിട്ട് വെല്ലെ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ടോണ് ചേഞ്ച് വരുന്ന മനസ്സിലാവും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, അപ്പൊ മാത്രമേ ആ നോട്ട് കിട്ടുള്ളൂ. എല്ലാവരും ഈ പാട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഈ പാട്ട് മുഴുവനായിട്ട് നമുക്ക് ഒരു ഫ്ലൂട്ടിൽ വായിക്കാനും കഴിയില്ല, വേറെ ഫ്ലൂട്ട് യൂസ് ചെയ്തിട്ടൊക്കെ വായിക്കേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ പല നോട്ടുകളും അങ്ങനെയാണ് കിടക്കുന്നത്. ചിലത് വല്ലാണ്ട് ബേസ്, അപ്പോ നല്ല ബേസിലാ പോണു. മിഴികൾ അവിടെ ഒന്നും കുഴപ്പമില്ല. പിന്നെ അത് വല്ലാണ്ട് ഹൈയിലാ കിടക്കുന്നത്. അപ്പൊ അത് ഒരു ഫ്ലൂട്ടിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ കഴിയില്ല. വെവ്വേറെ അതായത് മാച്ച് ആക്കിയിട്ടുള്ള ഫ്ലൂട്ടുകൾ എടുത്തിട്ട് അതിൽ വെച്ച് വായിക്കുമ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ എടുക്കുന്ന പോർഷൻ ഈ ഒരു ഫ്ലൂട്ടിൽ നമ്മൾ ആപ്റ്റായിട്ടാണ് വായിക്കുന്നത്. ഓക്കെ,
നേരത്തെ ഞാൻ പറഞ്ഞ പാ ഉള്ളിലേക്കുള്ള പായും മറ്റു രണ്ട് പാ സാധാ പായും. അപ്പൊ പാ 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 ദസ ദസരി പാ 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 ദസ ടോപ്പ് മാ ട്ടോ, അതായത് ടോപ്പ് മാ ടോപ്പ് മാ അല്ല സോറി വലിയ മാ. ഇതാണ് ഹാഫ് നോട്ട് മാ നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ ഫുൾ നോട്ട് മാ ഫുൾ ഓപ്പൺ ആക്കിയുള്ള മാ ട്ടോ വായിക്കുന്നത്. ഇത് ഞാനിപ്പോ പാടി വന്നത് ഓൾറെഡി കുറച്ച് മേലെ കയറി പോയി, അപ്പൊ എനിക്ക് ആ ടോപ്പ് പാടാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പാടുന്നത് ബേസിലാട്ടോ. മാ വലിയ മായാട്ടോ, ചെറിയ മായല്ല, ഹാഫ് നോട്ട് മായല്ല, വലിയ മാ. ദാ ഗധാ ദനീ
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.